ഹായ്, മലബാർ കലത്തപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇത് ഈസിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും, പക്ഷേങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി കലത്തപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഫസ്റ്റ് തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം. പിന്നെ അരി, ഞാനിപ്പം ജീരകശാല അരി വെച്ചാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചില അരികൾ ഇതിന് പറ്റില്ല, കുറച്ച് പച്ചരി ഉപയോഗിക്കാം, പക്ഷേങ്കിൽ കുറച്ച് ഒട്ടുന്ന പച്ചരി ആണെങ്കിൽ അത് ശരിയാവില്ല. പിന്നെ ഇതിന് എന്താ പറയുക, അരച്ചെടുക്കുന്ന മാവ് നമ്മൾ ഈ കുക്കറിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അതിന് ഒരു ഇളം ചൂടുണ്ടാവണം. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് നല്ല ആരാരു മാതിരിയായിട്ട് വരിക. പിന്നെ ടൈം കറക്റ്റ് ആയിരിക്കണം. ഞാനിതിൽ പറയുന്നുണ്ട് 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, പിന്നെ 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, പിന്നെ 15 മിനിറ്റ് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട്, അങ്ങനെ അതൊക്കെ കറക്റ്റായി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കപ്പ് ജീരകശാല അരി, 1 ചൂടുവെള്ളത്തിൽ 1.5 മണിക്കൂർ കുതിർത്തി വെച്ചാണ്, അല്ലെങ്കിൽ 1 ഓവർനൈറ്റ് ഇടുകയാണെങ്കിൽ ഓവർനൈറ്റ് കുതിർത്തി വയ്ക്കാം. അങ്ങനെ കുതിർത്തി വെച്ചതാണ്. 1 കപ്പ് വെള്ളം വേണം. പിന്നെ ശർക്കര 200 ഗ്രാം അല്ലെങ്കിൽ 250 ഗ്രാം, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട്. അതും 1/2 കപ്പ് വെള്ളത്തിൽ പാനിയാക്കിയിട്ട് അരിച്ചു വെച്ചതാണ്. തേങ്ങാക്കൊത്ത്, പിന്നെ 2 ടീസ്പൂൺ തേങ്ങ ചിരകിയത് വേണം. ചെറിയ ഉള്ളി 1/5 എണ്ണം, അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. വെളുത്തുള്ളി 1 എണ്ണം, പിന്നെ ഏലക്കായ വേണം 2 പിഞ്ച്, ഉപ്പ് 2 പിഞ്ച്, സോഡാ പൊടി അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ജീരകം 2 പിഞ്ച്, പിന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, അത് ഒരു വലിയ ടേബിൾ സ്പൂണ്. നെയ്യ് 1 വലിയ ടേബിൾ സ്പൂണ്. പിന്നെ 1 ടീസ്പൂൺ ചോറ് ആണ് എടുത്തിരിക്കുന്നത്. തേങ്ങാക്കൊത്ത് 3 ടീസ്പൂൺ ഉണ്ട്, അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി. അരിയും 3 ടീസ്പൂൺ തേങ്ങ, പിന്നെ ചോറ്, പിന്നെ 1 നുള്ള് ഉപ്പ്, ഏലക്കായ, പിന്നെ ജീരകം എല്ലാം കൂടെ നല്ല 1/4 കപ്പ് വെള്ളത്തിൽ അരച്ചെടുക്കാൻ പോവാണ്. നല്ല ഫൈനായിട്ട് അരയ്ക്കുക. അലൂമിനിയം കുക്കർ എടുക്കുക, അത് കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാവുമ്പം ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഇളം ചൂടോടുകൂടെ ശർക്കര പാനിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇത് ഇളം ചൂടോടുകൂടിയാണ്, അപ്പം അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യാം. അത് ഇത് നമ്മളിപ്പം എടുത്ത് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഇടേണ്ട ആവശ്യമില്ല. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഷുഗറ്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ചൂടായിട്ടുണ്ട്, അപ്പം 1 ടീസ്പൂൺ നെയ്യും 3 ടീസ്പൂൺ ഓയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് കോക്കനട്ട് ഓയിലാണ്. അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം, ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് നന്നായി വഴറ്റിയെടുക്കാം. ഇത് ജസ്റ്റ് വഴണ്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്ര വഴണ്ട് വന്നാൽ മതി, നന്നായി ചുമക്കേണ്ട ആവശ്യമില്ല.
ഇതിലേക്ക് ഇനി നമുക്ക് ഹൈയിലാക്കി വെച്ചിട്ട് നമുക്ക് ഈ മാവ്, ഞാൻ ഇത് ഇളം ചൂടുണ്ടായിരിക്കണം, ഞാൻ ഒന്നും കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. എൻ്റെ മിക്സിയിൽ കുറച്ച് ചൂടായി വരും, അതുകൊണ്ടാണ് ഞാൻ അതിലടിച്ചിട്ട്. അപ്പം ഹൈ ഇതിൽ ജസ്റ്റ് മാവ് ഒഴിച്ചു കൊടുക്കാം. ചൂടുണ്ടായിരിക്കണം ഒരു ചെറിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി മാവ്. ഇനി ഒരു മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചു കൊടുക്കാം. ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്കാവണം. ഒരു മിനിറ്റ് ഹൈയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ഏറ്റവും ലോയിൽ ഒരു 15 മിനിറ്റ് ലോയിൽ വെച്ചു കൊടുക്കാം. ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലേക്ക് കൂടെ ആവി വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് വെറുതെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തത്, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇതിങ്ങനെ ആവി വരുന്നത്. പിന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. 15 മിനിറ്റ് കറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അടുത്ത അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ കഴിയുന്നതും ഈ അലൂമിനിയം കുക്കറിൽ തന്നെ ഉണ്ടാക്കി നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഫ് ചെയ്തിട്ട് ഞാൻ അടുത്ത അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, ചൂടില്ലാത്ത അടുപ്പിലേക്ക്. അപ്പം ഇനി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കത് തുറന്നു നോക്കാം. അടിപൊളി കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാം, കട്ട് ചെയ്ത് കാണിക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും നല്ല ആരാരും മാതിരിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടില്ലേ, ഇത് ജസ്റ്റ് ആരാരും മാതിരിയൊക്കെ വന്ന് ഇതാണ് അതിൻ്റെ പെർഫെക്ഷൻ. ഇങ്ങനെ ആരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല കലത്തപ്പായി എന്നാണ്. അപ്പം കാണുന്നുണ്ടെന്ന് അറിയില്ല, ഇതിങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ. അപ്പം ഇവിടേക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.